ഹായ് ഡിയർ ഫ്രണ്ട്സ്, പൈപ്പിംഗ് ടിപ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പൈപ്പിങ്ങിലെ ബേസിക് ഡ്രോയിങ്സിനെ സംബന്ധിച്ചായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ P&ID അഥവാ പൈപ്പിംഗ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ ഡയഗ്രാം എന്ന ഡ്രോയിങ്ങിനെ കുറിച്ചാണ് ചെറിയ രീതിയിൽ നമ്മൾ മനസ്സിലാക്കിയത്. പൈപ്പിങ്ങിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ അടുത്ത ഒരു ഡ്രോയിങ് ജനറൽ അറേഞ്ച്മെൻ്റ് ഡ്രോയിങ് അഥവാ GAD എന്നും, ചില സ്ഥലങ്ങളിൽ പൈപ്പിംഗ് ലേഔട്ട് എന്നും, ചെറിയ സ്കോപ്പാണെങ്കിൽ ചിലപ്പോൾ പ്ലാൻ പ്ലോട്ട് പ്ലാൻ എന്നൊക്കെ പറയുന്ന ഒരു ജനറൽ അറേഞ്ച്മെൻറ്റ് ഡ്രോയിങ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. GAD എന്ന് പറയുന്നത് ഒരു ടോപ്പ് വ്യൂ അല്ലെങ്കിൽ പ്ലാൻ വ്യൂ ആണ്. ഒരു നമ്മുടെ ഏരിയയുടെ, നമ്മുടെ പ്രോജക്റ്റിൻ്റെ ഏരിയയിൽ, ഒരു പ്രത്യേക ഏരിയയുടെ എത്രയാണോ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് അതിനനുസരിച്ച് ഡിവൈഡ് ചെയ്ത്, പ്രോജക്റ്റ് ടോട്ടൽ സ്കോപ്പിനെ ഡിവൈഡ് ചെയ്തിട്ട് ചെറിയ ചെറിയ ഏരിയകളാക്കി ആ ഓരോ ഏരിയകളുടെ പ്ലാൻ വ്യൂ ആണ് GAD ഉണ്ടാവുന്നത്. അത് ചിലപ്പോൾ ഒന്നിലധികം ലെയറുകളിലാക്കിയിട്ട് ചിലപ്പോൾ കൊടുക്കാറുണ്ട്. കാരണം ഒന്നിലധികം ടയറുകളിൽ ലൈന് പോകുന്നുണ്ടെങ്കിൽ ഒന്നായിട്ട് കൊടുത്താൽ അത് കൺഫ്യൂഷൻ വരും എന്നുണ്ടെങ്കിൽ അത് ഓരോ ടയറുകളുടെ, ഓരോ ലെയറുകളുടെ, അതായത് ഇത്ര എലിവേഷൻ തൊട്ട് ഇത്ര എലിവേഷൻ വരെ, ഫ്രം ഗ്രൗണ്ട് തൊട്ട് ഇത്ര എലിവേഷൻ, അല്ലെങ്കിൽ ഗ്രൗണ്ട് അണ്ടർഗ്രൗണ്ട് പൈപ്പാണെങ്കിൽ ഇത്ര എലിവേഷൻ തൊട്ട് ഇത്ര എലിവേഷൻ വരെ, അതേപോലെ തന്നെ അതിന് മുകളിൽ ഓരോ എലിവേഷൻ വെച്ചിട്ട് GADകളെ സ്പ്ലിറ്റ് ചെയ്യാറുണ്ട്. GADയുടെ മെയിൻ യൂസ് എന്ന് പറയുന്നത് അതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ എവിടെയാണ്, ഒരു ലൈന് ഏതൊക്കെ വഴിയിലൂടെയാണ് പാസ് ചെയ്യുന്നത് എന്നും, അതേപോലെ തന്നെ അതിൻ്റെ അഡ്ജസൻ്റ് ആയിട്ടുള്ള ഏതൊക്കെ ലൈനുകളാണുള്ളത് എന്നും എല്ലാം അറിയുന്നതിന് വേണ്ടിയിട്ടാണ് GADs യൂസ് ചെയ്യുന്നത്. ഒരു ഏരിയയുടെ ഡ്രോയിങ് ആയതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇൻസ്റ്റാളേഷൻ, എറക്ഷൻ ചെയ്യാൻ ഈ GAD യൂസ് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് തന്നെ GAD ഡ്രോയിങ്സ് ചിലപ്പോൾ എറക്ഷൻ ഡ്രോയിങ്സ് എന്ന പേരിലും പറയപ്പെടാറുണ്ട്. എറക്ഷൻ ഡ്രോയിങ്സ് എന്നും GAD ഡ്രോയിങ്സിനെ വിളിക്കാറുണ്ട്. നേരത്തെ നമ്മൾ P&ID യൂസ് ചെയ്യുന്നത് പറഞ്ഞിരുന്നു, അതിൻ്റെ കണക്റ്റിവിറ്റിയാണ് അതിൽ ഇമ്പോർട്ടൻ്റ്. GADയിൽ ഇമ്പോർട്ടൻ്റ് അത് ഒരു ലൈനിൻ്റെ റൂട്ടും അതേപോലെ തന്നെ അതിൻ്റെ അടുത്തുള്ള ലൈനുകളുമായിട്ടുള്ള ഡിസ്റ്റൻസും, അടുത്തുള്ള ലൈനുകളും അതേപോലെ തന്നെ ഏതൊക്കെയാണ് അടുത്തുള്ള ലൈനുകൾ എന്നറിയുന്നതിന് വേണ്ടിയും, അതിനു വേണ്ടിയിട്ടാണ് GAD കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. കാരണം നമ്മൾ P&ID ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു P&ID എന്നുള്ളത് കണക്ടിവിറ്റിയാണ്. അപ്പോൾ P&ID-യിലുള്ള അടുത്ത രണ്ട് ലൈനുകൾ ഒരു പക്ഷേ അത് അടുത്ത് തന്നെ ആണ് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. ചെറിയ ഒരു ലൈന് P&ID-യിൽ ഉണ്ടെങ്കിൽ അത് ഫീൽഡിൽ ഒരു പക്ഷേ വളരെ ലെങ്ത് കൂടുതലായിരിക്കും. അപ്പോൾ അടുത്തടുത്തുള്ള ലൈനുകൾ, P&ID-യിൽ കാണുന്ന അടുത്തടുത്തുള്ള ലൈനുകൾ ഫീൽഡിൽ ഒരു പക്ഷേ അടുത്തടുത്തായിരിക്കില്ല. പക്ഷേ GAD എന്ന് പറയുന്നത് ഒരു ഏരിയയുടെ, ഒരു പ്രത്യേക ഏരിയയുടെ പ്രത്യേക നോർത്തിങ് ഈസ്റ്റിങ് കോർഡിനേറ്റ്സിനുള്ളിൽ വരുന്ന, ഒരു പ്രത്യേക ഏരിയയിൽ വരുന്ന കംപ്ലീറ്റ് ലൈനുകളാണ്. അപ്പോൾ ഒരു ഏരിയ ഡ്രോയിങ് എന്ന് വേണമെങ്കിൽ GADനെ പറയാം. GAD ഡ്രോയിങ്ങുകളുടെ മറ്റൊരു പ്രത്യേകത, GAD ഡ്രോയിങ്സിന് ഓറിയൻറ്റേഷൻ അഥവാ നോർത്ത് സൈഡ് ഡ്രോയിങ്ങിൽ മാർക്ക് ചെയ്തിട്ടുണ്ടാവും, അതിന് വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. P&ID-ക്ക് നോർത്തിങ് ഉണ്ടാവില്ല. അപ്പോൾ GAD ഒരു ഏരിയയുടെ ഡ്രോയിങ്ങിൻ്റെ നോർത്ത് പോർഷൻ മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നോർത്ത് ആ സൈഡിലേക്ക് വരുന്ന രീതിയിൽ വെക്കുമ്പോഴാണ് ആ ഡ്രോയിങ് കറക്റ്റായിട്ട് നമുക്ക് റീഡ് ചെയ്യാൻ കഴിയുക. അതേപോലെ തന്നെ ഒരു പ്രത്യേക സ്കെയിലായിരിക്കും വരച്ചിട്ടുണ്ടാവുക. അതായത് ഒരു ഡിസ്റ്റൻസ് നമുക്ക് വേണമെങ്കിൽ, GAD ഡ്രോയിങ് ഓട്ടോ കാഡിലുണ്ടെങ്കിൽ നമുക്കൊരു ഫെസിലിറ്റിയുടെയോ അല്ലെങ്കിൽ ഒരു നിയർ ബൈ ലൈൻസിൻ്റെയോ ഡയമെൻഷൻ ഡ്രോയിങ്ങിൽ കൊടുത്തിട്ടില്ലെങ്കിൽ പോലും നമുക്കത് ഓട്ടോ കാഡ് പോലെയുള്ള സോഫ്റ്റ്വെയറുകളുടെ സഹായത്തോടു കൂടി ഡ്രോയിങ്ങിൽ നിന്നും അതിൻ്റെ ഡിസ്റ്റൻസും മെഷർമെൻസും നമുക്ക് എടുക്കാൻ കഴിയും. അഥവാ GAD ഡ്രോ ചെയ്യുന്നത് ആസ് പെർ സ്കെയിലായിരിക്കും. അതേപോലെ തന്നെ GAD ബൗണ്ടറീസും അതേപോലെ തന്നെ എക്സിറ്റ് ലൈൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന് കോർഡിനേറ്റ്സ് മെൻഷൻ ചെയ്യാറുണ്ട്. അതായത് നോർത്ത് ഈസ്റ്റ് എന്നാണ് സാധാരണ പറയാറുള്ളത്. നോർത്ത് കോർഡിനേറ്റും ഈസ്റ്റ് കോർഡിനേറ്റും എലിവേഷനും എല്ലാം GADയിൽ ഓരോ ലൈനിൻ്റെയും പ്രത്യേകം ഉണ്ടാവും. ഒന്നുകിൽ ഓരോ ലൈൻസിൻ്റെയും ഉണ്ടാവും, അതല്ലെങ്കിൽ ബോർഡറിൽ നോർത്ത് ഈസ്റ്റ് വാല്യൂ കൊടുത്തിട്ടുണ്ടാവും. ഡ്രോയിങ് ലിമിറ്റിൽ നിന്ന് അഥവാ ബോർഡറിൽ നിന്ന് ഓരോ ലൈൻസിൻ്റെയും ഡിസ്റ്റൻസ് മെഷർമെൻ്റായിട്ട് കൊടുത്തിട്ടുണ്ടാവും. അതേപോലെ തന്നെ ഓരോ ലൈനിൻ്റെയും എലിവേഷൻ അതാത് ലൈനിൻ്റെ കൂടെ എഴുതും, അതാത് ലൈനിൻ്റെ കൂടെ അതും മെൻഷൻ ചെയ്യാറുണ്ട്. ഈവൻ ഓരോ പൈപ്പിൻ്റെയും സപ്പോർട്ട്സ് എത്ര ഗ്യാപ്പിലാണ് വരുന്നത്, എവിടെയൊക്കെ ഏതൊക്കെ പൊസിഷനിലാണ് സപ്പോർട്ട്സ് വരുന്നത് എന്നുള്ളതും ഈ GADയിൽ മാർക്ക് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ P&ID-യിലുള്ള പോലെ തന്നെ ഫ്ലോ ഡയറക്ഷൻ GADയിലും മാർക്ക് ചെയ്യും. അതേപോലെ തന്നെ സ്ലോപ്പ് റിക്വയർമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതും P&ID-യിലും അതേപോലെ തന്നെ GAD-യിലും മാർക്ക് ചെയ്യും. എന്നാൽ ബ്രേക്കപ്പ് ഫ്ലാഞ്ചുകൾ P&ID-യിൽ മാർക്ക് ചെയ്യാറില്ല. ബ്രേക്കപ്പ് മീൻസ് ചില സ്ഥലങ്ങളിൽ ഇൻസ്റ്റാളേഷൻ പർപ്പസിന് വേണ്ടിയോ, ഇൻറ്റേർണൽ കോട്ടിങ്ങിന് വേണ്ടിയോ, അതല്ലെങ്കിൽ
വേറെ എന്തെങ്കിലും പർപ്പസിന് വേണ്ടിയോ ഉള്ള ബ്രേക്കപ്പ് ഫ്ലാഞ്ചുകൾ. അത് ചില സ്ഥലങ്ങളിൽ പി ആൻഡ് ഡിയിൽ മാർക്ക് ചെയ്യാറില്ല, എന്നാൽ അതെല്ലാം ജി എ ഡിയിൽ മാർക്ക് ചെയ്യും. അതേപോലെ തന്നെ ലോ പോയിൻ്റ് ഡ്രെയിൻസ്, ഹൈ പോയിൻ്റ് വെൻസ്, ഇതൊന്നും പ്രോസസ് പോയിൻറ്സിലല്ലെങ്കിൽ ചിലപ്പോൾ പി ആൻഡ് ഡിയിൽ മാർക്ക് ചെയ്യാറില്ല, പക്ഷേ അതെല്ലാം ജി എ ഡിയിൽ മാർക്ക് ചെയ്യും. പിന്നെ ജി എ ഡിയിൽ യൂസ് ചെയ്യുന്ന സിമ്പൽസ്, അത് ലെജൻസ് ആയിട്ട് സാധാരണഗതിയിൽ അതായത് ജി എ ഡികളുടെ തന്നെ സൈഡിൽ കൊടുക്കാറുണ്ട്. ഇനി അഥവാ കൊടുത്തിട്ടില്ലെങ്കിലും അതിൻ്റെ ഒരു പ്ലാൻ വ്യൂ ആയിരിക്കും അവിടെ ഡിനോട്ട് ചെയ്തിട്ടുണ്ടാവുക. സാധാരണഗതിയിൽ അതിൻ്റെ പ്ലാൻ വ്യൂ ആണ് വരയ്ക്കുക. അതിൽ ചില ഇൻസ്ട്രുമെൻസിൻ്റെയോ അതുപോലത്തെ ചില എക്യുപ്മെൻസിൻ്റെയോ ഡയമെൻഷനും അതും മറ്റും ഡീറ്റെയിൽസും എല്ലാം കിട്ടുന്നതിന് വേണ്ടി കറക്റ്റായിട്ട് അതിൻ്റെ പ്ലാൻ വ്യൂ ആണ് വരയ്ക്കുക. എന്നാൽ ചില ഇൻസ്ട്രുമെൻസിൻ്റെ ഡീറ്റെയിൽഡ് വ്യൂ അറിയാത്ത സമയത്ത്, അതായത് നമ്മുടെ ഒരു സീക്വൻസ് എന്ന് പറയുന്നത് ആദ്യം പി ആൻഡ് ഐ ഡി ആണ് പ്രിപ്പയർ ചെയ്യുക, അതിന് ശേഷമാണ് ജി എ ഡി പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ആ ജി എ ഡി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഇൻലൈൻ ഐറ്റംസിൻ്റെ ഡീറ്റെയിൽ വ്യൂ അറിയാത്തതുണ്ടെങ്കിൽ അവിടെ ഒരു ബോക്സ് ടൈപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിമാർക്കേഷൻ ചെയ്തിട്ട് അത് ഇന്നതാണ് എന്ന് ലെജൻസിൽ ആഡ് ചെയ്യുകയാണ് പതിവ്. ഏതായാലും ഡയമെൻഷൻ ജി എ ഡിയിൽ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കും. സാധാരണഗതിയിൽ നമ്മുടെ സ്കോപ്പ് തിക്ക് ലൈനും, അതായത് നമ്മുടെ പ്രോജക്റ്റ് സ്കോപ്പിനെ തിക്കർ ലൈൻസ് വെച്ചിട്ടും അതേപോലെ തന്നെ എക്സിസ്റ്റിംഗ് ഫെസിലിറ്റി തിൻ ലൈൻ വെച്ചിട്ടും അതേപോലെ തന്നെ ഹിഡൻ ലൈൻസ്, അതായത് ഒരു ലൈന് നമ്മൾ കാണിക്കുമ്പോൾ അതിന് താഴെ കൂടെ ഏതെങ്കിലും ലൈന് പോകുന്നുണ്ടെങ്കിൽ അത് ഡോട്ടഡ് ലൈൻസായിട്ടും അങ്ങനെയുള്ള ഒരു സിസ്റ്റം ഫോളോ ചെയ്ത് വരാറുണ്ട്. ചില പ്രോജക്റ്റുകളിൽ അത് മാറ്റം ഉണ്ടാവാം, അങ്ങനെ ഉണ്ടെങ്കിൽ അത് ലെജൻസ് വെച്ച് കൺഫേം ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞു ജി എ ഡി എന്ന് പറയുന്നത് ടോപ്പ് വ്യൂ ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ വെർട്ടിക്കൽ ലൈൻസ് ഉണ്ടെങ്കിൽ, വെർട്ടിക്കലായിട്ട് മൂവ് ചെയ്യുന്ന ലൈൻസ് ഉണ്ടെങ്കിൽ അതിന് നമ്മളൊരു പ്രത്യേക റൗണ്ട് ഷേപ്പോ അല്ലെങ്കിൽ അതിൻ്റെ ക്രോസ് സെക്ഷണൽ വ്യൂ അതിൽ മാർക്ക് ചെയ്യാറുണ്ട്. ഇതുപോലെയുള്ള ക്രോസ് സെക്ഷണൽ വ്യൂകളിലായിട്ട് ഈ വെർട്ടിക്കൽ ലൈൻസിന് മാർക്ക് ചെയ്യാറുണ്ട്. വെർട്ടിക്കൽ ലൈൻസോ അല്ലെങ്കിൽ വെർട്ടിക്കൽ കോളം, ഇതിൻ്റെ എല്ലാം വെർട്ടിക്കൽ വ്യൂ അതിൻ്റെ ക്രോസ് സെക്ഷണൽ വ്യൂ ആയിട്ടാണ് കാണിക്കാറുള്ളത്. ജി എ ഡിയുടെ ബൗണ്ടറി ലിമിറ്റ്സ് മാർക്ക് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നോർത്ത് ഈസ്റ്റ് കോർഡിനേറ്റ്സുകളിൽ കാണിച്ചിട്ടുണ്ടാവും. അതിന് പുറമെ ഏതെങ്കിലും ഗ്രിഡുകൾ, നമ്മുടെ ജി എ ഡി വരുന്ന ആ ഏരിയക്കുള്ളിൽ ഏതെങ്കിലും ഗ്രിഡുകൾ ഉണ്ടെങ്കിൽ, ഗ്രിഡ് എന്ന് പറയുന്നത് സ്ട്രക്ചറിൻ്റെ ഏതെങ്കിലും കോളം വരുന്നതിന് ഒക്കെ നമ്പറിംഗ് സിസ്റ്റം 1, 2, 3 അല്ലെങ്കിൽ എ ബി സി ഡി എന്നുള്ള ഗ്രിഡുകളൊക്കെ ഗ്രിഡാക്കി തിരിച്ചിട്ടുണ്ടാവും. അത്തരം ഗ്രിഡുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം ജി എ ഡിയിലുണ്ടാവും. അത് വെച്ചിട്ടും നമുക്ക് ഈസി ആയിട്ട് ലൊക്കേറ്റ് ചെയ്യാവുന്നതാണ് ലൈൻസും ആ ഏരിയയും. അതേപോലെ തന്നെ പി ആൻഡ് ഐ ഡിയിൽ പറഞ്ഞതുപോലെ തന്നെ പി ആൻഡ് ഐ ഡിയുടെ നോട്ട്സ് ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ ജി എ ഡിയുടെയും നോട്ട്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ചില റെഫറൻസ് പോയിൻറ്റുകളും റിക്വയർമെൻറ്റുകളും അഡീഷണൽ റിക്വയർമെൻറ്റ് മറ്റ് ഡീറ്റെയിൽസൊക്കെ നോട്ട്സിൽ ആഡ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് എല്ലാ ഡ്രോയിങ്സിൻ്റെയും നോട്ട്സ് ഇമ്പോർട്ടൻ്റ് ആണ്. സാധാരണഗതിയിൽ പൈപ്പിംഗ് ജി എ ഡികളിലും അതേപോലെ തന്നെ പി ആൻഡ് ഐ ഡികളിലുമാണ് നോട്ട്സ് കൂടുതലായിട്ടുണ്ടാവുക. ഐസോമെട്രിക് ഡ്രോയിങ്സിൽ അത്ര അധികം നോട്ട്സ് നമ്മൾ ആഡ് ചെയ്യാറില്ല. അപ്പോൾ ഇത്രയുമാണ് പൈപ്പിംഗ് ജി എ ഡി സംബന്ധമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. കുറച്ച് പേർക്കെങ്കിലും ഇൻഫോർമേറ്റീവ് ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലേക്കും ഷെയർ ചെയ്യാം. പൈപ്പിങ്ങുമായി ബന്ധപ്പെട്ട ജോലി ചെയ്യുന്ന ആളുകൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങളുടെ സംശയങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. സമയം കിട്ടുന്നതിനനുസരിച്ച് റിപ്ലൈ തരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.